ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 34 വാക്യം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നത് എന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. വിശുദ്ധ ആഴ്ചയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അനുരഞ്ജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ഷമയാണ്. കാൽവരിയുടെ മലമുകളിൽ വേദന സഹിക്കുവാൻ കഴിയാതെ നിലവിളിക്കുമ്പോൾ പിതാവിനോട് നടത്തുന്ന ഒരു നിലവിളി, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നത് എന്ന് അറിയുക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ അരുമനാഥൻ ഈ സമയം തിരഞ്ഞെടുക്കുകയാണ്. കാൽവരിയിലെ ക്ഷമിക്കുന്ന സ്നേഹമായിരുന്നു അവിടെ അന്ന് യാഗമായി തീർന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ഈ ക്ഷമയുടെ പാഠങ്ങളുണ്ടായിരുന്നു. രക്ഷകനായ കർത്താവിൻ്റെ ജീവിതവും സഹനവും മരണവും ഉയർപ്പും ഒക്കെയാണ് നമുക്ക് നിത്യജീവിതത്തെ പറ്റിയുള്ള ഒരു അറിവും പ്രതീക്ഷയും എന്നൊക്കെ പറയുന്നത്. കുരിശ് രക്ഷയുടെ പ്രതീകമായി മാറുന്ന ഒരു സന്ദർഭം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള സമ്പൂർണമായ ഒരു വിജയമായി ഉയിർപ്പിൻ്റെ അനുഭവം മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പറയുവാനായിട്ട് കഴിയും, ഉയിർപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്ഷമിക്കുവാനായി നമ്മുടെ ഹൃദയം എത്രത്തോളം നാം തുറന്നിട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് നിറഞ്ഞൊഴുകും. നമ്മോട് അന്യായം ചെയ്ത ഒരാളോട് ക്ഷമിക്കുന്നതിലേക്ക് അത് നീങ്ങുകയാണ്. യേശു തന്റെ മരണത്തിലൂടെ പ്രദാനം ചെയ്ത രക്ഷയുടെ ആ ഒരു അനുഭവം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമാക്കി മാറ്റാം? കർത്താവിൻ്റെ പ്രാർത്ഥനകളും അതുതന്നെയായിരുന്നുവല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു ക്ഷമയുടെ അനുരഞ്ജനത്തിൻ്റെ പാത. 1999 ജനുവരി മാസം 22 ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളായ 10 ഫിലിപ്പിനെയും 6 തിമോത്തിയെയും അവരുറങ്ങിക്കിടന്ന ജീപ്പിൽ ജീവനോടെ ചുട്ടിരിക്കപ്പെട്ടപ്പോൾ ഒഡീഷയിലെ കുഷ്ഠരോഗികളായ ദരിദ്രർക്കിടയിൽ ആ ഒരു സമർപ്പിതമായ സേവനം നൽകി അതുവരെ ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിന് അത്രയൊന്നും അറിയില്ലായിരുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ ആ ഒരു വലിയ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഈ ഒരു കുടുംബത്തിന് കഴിയുകയാണ്. അതായിരുന്നു ഈ വലിയ ദുരന്തങ്ങൾക്കിടയിലും ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. എന്തായിരുന്നു അവർ സമീപിച്ച അല്ലെങ്കിൽ അവർ എടുത്ത ആ ഒരു തീരുമാനം? ക്ഷമയോടെ പ്രതികരിക്കുക. കേസിന്റെ വിചാരണ അവസാനിച്ച 12 ശേഷവും ഒരു പ്രസ്താവന ഇറക്കി, ഞാൻ കൊലയാളികളോട് ക്ഷമിച്ചു, എനിക്കവരോട് ഒരു കയ്പുമില്ല, ക്രിസ്തുവിലൂടെ ദൈവം എന്നോടത് ക്ഷമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുമോ? മറ്റുള്ളവർ നമ്മോട് ചെയ്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട്
കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് തെറ്റുകൾ ക്ഷമിക്കുന്നതിൻ്റെ താക്കോൽ എന്ന് ദൈവം ഗ്ലാഡിസിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സ്വഭാവമെങ്കിൽ ക്ഷമിക്കുക എന്നത് ദൈവികമാണ്. അതുകൊണ്ട് നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമ ലഭിക്കുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ കടങ്ങളും ക്ഷമിച്ചു കിട്ടും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. എവിടെയും ക്ഷമയുടെ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രത്യേക നാളുകളിൽ പരസ്പരം ക്ഷമിച്ചും അനുരഞ്ജനപ്പെട്ടും ഈ യാത്ര നമുക്ക് മുന്നോട്ടേക്ക് തുടരാം. പരസ്പരം വെട്ടുവീഴ്ചകളിലൂടെയും ക്ഷമയിലൂടെയും നമ്മുടെ ബന്ധങ്ങൾ ഈടുറ്റതാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ യാത്ര നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗപിതാവേ, ക്ഷമയുടെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ അരുമനാഥ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. തെറ്റു ചെയ്യുക മനുഷ്യ സ്വഭാവമെങ്കിൽ ക്ഷമിക്കുക എന്നത് ദൈവികമായ സ്വഭാവമാണ്. ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ക്ഷമ ലഭിക്കൂ എന്നുള്ള ആ ഒരു വലിയ തത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാപ്തമാക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലാഡിസ് തൻ്റെ ജീവിതത്തിൽ എടുത്തുയർത്തിയ ആ ഒരു വലിയ ദൈവികമായ മഹത്വം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയിലും കർത്താവെ അനുരഞ്ജനത്തിലുമൊക്കെ ഈ നാളുകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നുരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.